കായിക ചരിത്രത്തിൽ ഇടം നേടുന്ന കുന്നംകുളത്തെ മൈതാനത്ത് പന്തുരുട്ടാൻ കുട്ടികളുമൊത്ത് ഫുട്ബോൾ ഇതിഹാസം IM വിജയനുമെത്തി. കാൽപന്തുകളിയിലെ ഇതിഹാസ താരം ഇതേ ഗ്രൗണ്ടിൽ പലകുറി വിസ്മയ പ്രകടനം നടത്തിയിട്ടുള്ള ഓർമ്മയിലാണ് സന്ദർശനത്തിനെത്തിയത്. ഗ്രൗണ്ടിൽ സിസർക്കട്ടുകൾ പായിച്ച മണൽത്തരികളിൽ നഗ്നപാദനായി കുട്ടികളുമൊത്ത് വിജയൻ അല്പനേരം പഴയ വിജയനായി മാറി. എരുമപ്പെട്ടി സ്കൂൾ ഫുട്ബോൾ ക്ലബിലെ താരങ്ങൾ കായിക അധ്യാപകൻ ഹനീഫ മാഷുമൊത്താണ് വിജയനെ സ്വീകരിക്കാൻ ഗ്രൗണ്ടിലെത്തിയത്. ഇവരുടെ കളി വീക്ഷിച്ചു നിന്ന വിജയൻ പതിയെ കളിക്കാരനായി ഗ്രൗണ്ടിലിറങ്ങി. ഇന്ത്യയുടെ ഇതിഹാസ താരത്തിനൊപ്പം മൈതാനത്ത് നിൽക്കാനായതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികളും. കായിക ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് പുൽമൈതാനത്തെ കുറിച്ച് യുവജന കായികക്ഷേമ വകുപ്പിന് വേണ്ടി തയ്യാറാക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണത്തിനായാണ് വിജയൻ എത്തിയത്. മുൻ കായിക മന്ത്രി കൂടിയായിരുന്ന മന്ത്രി AC മൊയ്തീൻ രാവിലെ ഗ്രൗണ്ടിലെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർമാൻ PM സുരേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 28 രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഗ്രൗണ്ട് നാടിന് സമർപ്പിക്കും. 12 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് അന്താരാഷ്ട്ര നിലവാരത്തോടെ പുൽമൈതാനം, ഗ്യാലറി എന്നിവ ഒരുങ്ങുന്നത്. ജില്ലയിലെ ആദ്യ സിന്തറ്റിക് ട്രാക്കും കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരുങ്ങുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചത്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ 7 കോടി രൂപയുടേതാണ് പദ്ധതി. ഇതോടെ ജില്ലയിലെ കായിക കുതിപ്പിന് വേഗമേറും. 8 ലൈൻ ട്രാക്കിനൊപ്പം ജമ്പിംഗ് പിറ്റ്, ട്രാക്കിന് ചുറ്റും സുരക്ഷാവേലി, പവലിയൻ, ഡ്രസ്സിംഗ് റൂമുകൾ, ബാത്റൂം, ടോയ്ലറ്റ് സൗകര്യം എന്നിവയും ഒരുക്കും. നിലവിലൊരുക്കിയ ഫുട്ബോൾ കളിസ്ഥലത്തിനും ഗ്യാലറിക്കും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾക്കും പുറമെയാണിത്. സ്വലെ ന്യൂസ് ബാങ്ക്, കുന്നംകുളം.